16 മുതൽ LDF സർക്കാർ അധികാരത്തിലിരിക്കുകയാണ്. 2016 തൊട്ട് LDF ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച കാര്യങ്ങളാണ് സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്നത്. നമുക്കറിയാം 2016 തെരഞ്ഞെടുപ്പിൽ LDF പ്രസിദ്ധീകരിച്ച പ്രകടന പത്രികയിൽ 600 വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. ആ വാഗ്ദാനങ്ങളിൽ 580 പൂർണ്ണമായി തന്നെ സംസ്ഥാനത്ത് നടപ്പാക്കി. അതായത് പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക എന്നത് LDFിൻ്റെ ഒരു പ്രവർത്തന ശൈലിയാണ്. അതുകൊണ്ട് തന്നെ LDF ജനങ്ങൾക്ക് മുന്നിൽ വെച്ച വാഗ്ദാനങ്ങൾ ഏതെങ്കിലും തരത്തിൽ ജനങ്ങളെ താൽക്കാലികമായി ഒന്ന് കബളിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല, ആത്മാർത്ഥമായി നടപ്പാക്കാനുള്ള കാര്യങ്ങളാണ് LDF ജനങ്ങളുടെ മുന്നിൽ വെച്ചത്. ഇത് ജനങ്ങളാണ് വിധി കൽപ്പിക്കേണ്ടത്. ഈ പ്രവർത്തനം എത്ര കണ്ട് വിജയിച്ചു, വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിൽ സർക്കാർ വിജയിച്ചോ, ആ കാര്യങ്ങളിൽ ജനങ്ങളാണ് വിധികർത്താക്കൾ. സാധാരണ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ ഓരോ ഘട്ടത്തിലും ഓർമ്മിപ്പിച്ച് അങ്ങനെ ഒരു ശൈലി നമ്മുടെ കേരളത്തിലില്ല. മറ്റ് ചിലർക്കാണെങ്കിൽ ഈ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങളൊന്നും നടപ്പാക്കാനുള്ളതല്ല. ഒരു കൂട്ടരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ പ്രകടന പത്രികയിൽ അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാക്കാനുള്ളതാണോ? അപ്പോൾ നടപ്പാക്കാനുള്ളതാണ് എന്ന് അവർ തന്നെ കാണുന്നില്ല എന്നർത്ഥം. എന്നാൽ അങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കുക എന്നത് LDF ഒരു രീതിയായി സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും എത്ര കണ്ടാണ് നടപ്പാക്കപ്പെട്ടത്, ആ കാര്യം ജനങ്ങളുടെ മുന്നിൽ പ്രോഗ്രസ് റിപ്പോർട്ടായി അവതരിപ്പിച്ചു. പ്രോഗ്രസ് റിപ്പോർട്ട് ഓരോ വർഷം കഴിയും തോറും പുരോഗതി പ്രാപിച്ചു. അവസാനമായപ്പോൾ 600-580 നടപ്പാക്കുന്ന നിലവത്. ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അനുഭവത്തിൽ അങ്ങേയറ്റം പുതുമയുള്ളൊരു കാര്യമായി. ഇപ്പോൾ 2021 LDF ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ 900 വാഗ്ദാനങ്ങളുണ്ട്.
കഴിഞ്ഞ വർഷം ഒരു വർഷം പൂർത്തിയാക്കിയതിന് ശേഷം മുൻ പതിവ് പോലെ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. ഈ വർഷം രണ്ടാമത്തെ വർഷം പൂർത്തിയാകുമ്പോൾ വീണ്ടും ആ റിപ്പോർട്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് എത്രത്തോളം പുരോഗതിയായി എന്ന് മനസ്സിലാക്കാനാവും. ഇത് ജനങ്ങൾ അംഗീകരിച്ചു എന്നതിൽ LDFന് കൃതജ്ഞതയുണ്ട്. ജനങ്ങൾ അംഗീകരിച്ചതിൻ്റെ ഭാഗമായാണ് നമ്മുടെ സംസ്ഥാനത്ത് LDFന് തുടർ ഭരണം 2021 ജനങ്ങൾ സമ്മാനിച്ചത്. എന്താണ് LDF പ്രധാനമായും മൂന്നിയത്? നമ്മുടെ നാടിൻ്റെ വികസനം, ജനങ്ങളുടെ ക്ഷേമം. ഇക്കാര്യത്തിൽ നാം ഏത് രീതിയിലുള്ള വികസനമാണ് ആഗ്രഹിക്കുന്നതെന്ന് ആദ്യമേ തന്നെ വ്യക്തമാക്കി. സർവതലസ്പർശിയും സാമൂഹ്യനീതി അധിഷ്ഠിതവുമായ വികസനം. സർവതലസ്പർശിയായ വികസനം എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും ഒരു പ്രദേശം അവിടെ കേന്ദ്രീകരിച്ച വികസനം, അതൊരു വികസന മാതൃകയാണ്. പക്ഷേ നാം അതിനല്ല നിന്നത്. കേരളത്തിൻ്റെ ആകെ വികസനം വേണം. എല്ലാ പ്രദേശങ്ങളും വികസിച്ചു വരണം. അതിൻ്റെ അർത്ഥം എല്ലാ ജനവിഭാഗങ്ങളും വികസനത്തിൻ്റെ സ്വാദനുഭവിക്കണം. അതിനാണ് LDF നേതൃത്വം കൊടുത്തത്. ആ കാര്യത്തിൽ നമുക്ക് നല്ല മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നാടിൻ്റെ അനുഭവം. നമ്മുടെ നാട്ടിലെ ജനങ്ങളിൽ നല്ലൊരു ഭാഗം വലിയ ജീവിത പ്രയാസം അനുഭവിക്കുന്നവരാണ്. നേരത്തെ നടപ്പാക്കിയ ക്ഷേമ പെൻഷൻ്റെ ഭാഗമായി കുറേ പേർക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ 2016 മുൻപുള്ള അവസ്ഥ മാസങ്ങളും വർഷങ്ങളും തന്നെ കുടിശ്ശികയായി കിടന്നു എന്നുള്ളതാണ്. ആകെ 600 രൂപയായിരുന്നു ക്ഷേമ പെൻഷനായിട്ട് നൽകിയിരുന്നത്. അത് LDF സർക്കാർ കുടിശ്ശിക തീർക്കുന്നതിന് ആദ്യം പ്രാമുഖ്യം കൊടുത്തു. ഓരോ ഘട്ടത്തിലായി ക്ഷേമ പെൻഷനിൽ വർധനവ് വരുത്തി. ഇപ്പോൾ കേരളത്തിലെ 63 ലക്ഷത്തോളം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുകയാണ്. അത് 600 നിന്ന് 1600 ഉയർന്നു. ആ 1600 രൂപ വീതം ആളുകളുടെ കയ്യിൽ
കുടിശ്ശിക ഇല്ലാതെ എത്തുന്നു. നല്ല ആശ്വാസം. നമ്മുടെ നാട്ടിലെ പ്രത്യേകമായ ഉത്സവ ദിവസങ്ങളൊക്കെ വരുമ്പോൾ പെൻഷൻ കിട്ടിയില്ലാലോ എന്ന ആദി ഇപ്പോൾ ഇല്ല. എല്ലാവരും സന്തോഷത്തിൽ. അത്തരം ദിനങ്ങൾക്ക് മുൻപായി തന്നെ പെൻഷൻ ആളുകളുടെ കയ്യിലെത്തുന്നു. ഇത് ശരിയല്ല എന്ന് വാദിക്കുന്നവരുണ്ട്. കേന്ദ്രമന്ത്രി, കേന്ദ്ര ധനമന്ത്രി ആ വാദക്കാരിയാണ്. മാത്രമല്ല, ഇതിങ്ങനെ കൊടുത്തുകൂടാ, എങ്ങനെയെങ്കിലും ഇത് മുടക്കണം എന്നാഗ്രഹിക്കുന്നവരുണ്ട്. നമ്മുടെ പെൻഷൻ കാര്യത്തിൽ മുടക്കം വരരുത് എന്നുള്ളതിന് ഒരു പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. അത് സഹകരണ മേഖലയിൽ ഒരു കൺസോർഷ്യം രൂപീകരിച്ച് അതിൽ നിന്നുള്ള വായ്പ സ്വീകരിച്ച് പെൻഷൻ കൃത്യമായി കൊടുക്കലായിരുന്നു. ഇപ്പോൾ അത് പ്രത്യേകമായ കടമെടുപ്പായി കണക്കാക്കും എന്ന ഭീഷണി ഉയർത്തിക്കഴിഞ്ഞു. ഇതിനെ തടയലാണ് ഉദ്ദേശം. ഏത് കാര്യത്തിലും ഇത്തരത്തിലുള്ള നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ KFC നിന്ന് എടുക്കുന്ന വായ്പ, അത് കടത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള അറിയിപ്പെടുത്ത നാൾ വന്നു കഴിഞ്ഞു. അപ്പോൾ സഹകരണ മേഖലയിൽ നിന്നെടുക്കുന്ന വായ്പയെ സർക്കാരിൻ്റെ കടത്തിൻ്റെ പരിധിയിൽപ്പെടുത്തി ആ ക്ഷേമ പെൻഷൻ മുടക്കാൻ കഴിയുമോ എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ തന്നെ ശ്രമിച്ചത്. പക്ഷേ നമുക്കറിയാം, ക്ഷേമ പെൻഷൻ കൃത്യമായി തന്നെ വിതരണം ചെയ്യപ്പെട്ടു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആഗ്രഹം ഇവിടെ നടന്നില്ല. അതിനിടയാക്കിയത് LDF ആണ് എന്നത് തന്നെയാണ്, LDF പ്രതിബദ്ധതയാണ്. ഇവിടെ കാരുണ്യ സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയുണ്ട്. അതിലൂടെ ആവശ്യമായ ചികിത്സാ സഹായം ലഭ്യമാകുകയാണ്. 43 ലക്ഷം ആളുകൾക്കാണ് അതിൻ്റെ ഭാഗമായുള്ള സഹായം ലഭ്യമായിട്ടുള്ളത്. അപ്പം നമ്മുടെ നാട്ടിലെ ഇത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ലോകം മുഴുവൻ കോവിഡ് ബാധിച്ചു. കോവിഡിൻ്റെ ചികിത്സ മറ്റ് സ്ഥലങ്ങളിൽ എങ്ങനെയായിരുന്നു? മറ്റ് രാജ്യങ്ങളിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റ് രോഗങ്ങളെപ്പോലെ തന്നെ നല്ല ചിലവേറിയ ചികിത്സയായിരുന്നു. ഇവിടെയോ
ഇവിടെ നാം സൗജന്യ ചികിത്സയാണ് നൽകിയത്. ഇപ്പോൾ ജനങ്ങളുടെ നന്മലാക്കാക്കിയുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ, അത് നല്ല തോതിലാണ് നമ്മുടെ സംസ്ഥാനത്ത് എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കിയത്. അതായിരുന്നു എൽ ഡി എഫിൻ്റെ നയം. ആ നയമാണ് സർക്കാർ നടപ്പാക്കിയത്. അതോടൊപ്പം വികസന രംഗം, വികസന രംഗത്ത് സമാനതകളില്ലാത്ത നേട്ടമാണ് നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 2016 മുൻപുള്ള നമ്മുടെ നാട് വലിയ ദുഷ്പേര് സമ്പാദിച്ച നാടായിരുന്നു. ഓ, കേരളത്തിലൊന്നും നടക്കില്ല, ഇതായിരുന്നു കേരളത്തിന് പുറത്തുള്ളവരുടെ ധാരണ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ധാരണ, കേന്ദ്ര സർക്കാരിൻ്റെ ധാരണ. അത് നമ്മളോടുള്ള എന്തെങ്കിലും വിരോധത്തിൻ്റെ ഭാഗമായി സംഭവിച്ചതല്ല, അവരുടെ അനുഭവമാണ് അത്തരമൊരു വിലയിരുത്തലിലേക്ക് എത്തിച്ചത്. ഇവിടെ നാഷണൽ ഹൈവേ വികസനം, നമ്മുടെ നാഷണൽ ഹൈവേ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു. എന്നാൽ നമ്മുടെ തൊട്ടുകിടക്കുന്ന തമിഴ്നാട്ടിലും കർണാടകയിലും നമ്മൾ കടന്നാൽ നമ്മുടെ അതിർത്തി കഴിയുന്നതോടെ നല്ല വീതിയുള്ള റോഡുകൾ നമ്മൾ കാണുകയാണ്. നമ്മുടെ നാട്ടുകാർ അത് കണ്ട് ആശ്വാസം കൊള്ളുക എന്നല്ലാതെ ഇവിടെ അത്തരമൊരു കാര്യമേ നടക്കില്ല എന്ന തോന്നലായിരുന്നു. കാരണം നാഷണൽ ഹൈവേ വികസിക്കണമെങ്കിൽ അതിനാവശ്യമായ സ്ഥലം എടുത്തു കൊടുക്കണം, അതിന് തയ്യാറായതേയില്ല. അതിൻ്റെ ഭാഗമായി വികസനം പൂർണ്ണമായി മുടങ്ങി. എൽ ഡി എഫ് സർക്കാർ വന്നു, നല്ല ഇടപെടലുണ്ടായി, ജനങ്ങൾ ശത്രുക്കളല്ലോ, ജനങ്ങളോട് കാര്യങ്ങൾ പറയാലോ, എന്താണ് ഭൂമി ഏറ്റെടുക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് നാട്ടിലതുണ്ടാക്കുന്ന മാറ്റം, വ്യക്തിപരമായി സ്ഥലം നഷ്ടപ്പെടുന്ന ഓരോ വ്യക്തിക്കും ഏത് തരത്തിലുള്ള സഹായവും പുനരധിവാസവുമാണ് ലഭ്യമാകാൻ പോകുന്നത്, ഇതെല്ലാം ആളുകളോട് പറഞ്ഞപ്പോൾ ആളുകൾക്കത് ബോധ്യമായല്ലോ. പൂർണ്ണ മനസ്സോടെ അതുമായി സഹകരിച്ചല്ലോ. ഇപ്പോൾ സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ചിലർ പരസ്യമായി തന്നെ പറഞ്ഞല്ലോ ഒരു പ്രതികരണം, ഞങ്ങൾ ശക്തമായി ഇതിനെ എതിർത്തതായിരുന്നു, ഞാൻ ആ എതിർപ്പിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്നു. പക്ഷേ ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ പണം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതാണ്, അത്ര കൂടുതൽ പണമാണ് എനിക്ക് ലഭിച്ചത്.
ഇപ്പോൾ